നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശശി തരൂർ മലബാറിന്റെ മനസ്സിന് ഇളക്കിയതിന് പിന്നാലെ കോട്ടയത്തിനെയും പെരുന്നയുടെയും മനസ്സുമിളകി ശശി തരൂർ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കുതിക്കുന്നു കേരളത്തിൽ സജീവമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു തരൂർ വെറുതെ ഡൽഹി നായരായി കഴിഞ്ഞിരുന്ന ശശി തരൂരിന് രമേശ് ചെന്നിത്തലയും വി ടി സതീശനും കെ സി വേണുഗോപാലും കൂടി പാറവെച്ചാണ് നല്ല നായരാക്കിയത് മുസ്ലിം ലീഗിന്റെയും തിരുമേനിമാരുടെയും സുകുമാരൻ നായരുടെയും വേണ്ടപ്പെട്ടവനായി മാത്രമല്ല ഇവർക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു ഇതോടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകുമെന്ന് സൂചന നൽകി ശശി തരൂർ എം പി കേരളത്തിൽ സജീവമാക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിലുണ്ടാകുമെന്ന് തരൂർ കോട്ടയത്ത് പറഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ന്യൂതേൻ കത്തോലിക്കാവ തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയായാണ് തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി സൂചന നൽകിയത് കേരളത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് എങ്ങനെ പറയും കേരളത്തിനു വേണ്ടി ദില്ലിയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഇനി സജീവമായി കേരളത്തിലുണ്ടാകുമെന്നും തരൂർ കോട്ടയത്ത് പറഞ്ഞു കേരളത്തിൽ സജീവമാകുമെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ വെസേലിയോസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കത്തോലിക്കബാവയുടെ ഉപദേശം ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും തരൂർ പറഞ്ഞു തുടർച്ചയായി പ്രതിപക്ഷ തിരിക്കേണ്ടി വന്നത് കോൺഗ്രസിലെ ത് കോൺഗ്രസിന്റെ തുടർ പരാജയങ്ങൾക്ക് വഴിവച്ചുവെന്നും ബാവ തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും ഇതിനായി കേരളത്തിൽ പ്രവർത്തിക്കണമെന്നും തരൂരിനോട് ബാവ ആവശ്യപ്പെട്ടു ബാവയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായാണ് താൻ കേരളത്തിൽ സജീവമാകുമെന്ന സൂചന നൽകിയത് ജാതിയല്ല കഴിവാണ് പ്രധാനമെന്നും ശശി തരൂർ പറഞ്ഞു ജാതിയ പ്രവർത്തനം നടത്തുന്നുവെന്ന ആരോപണം തെറ്റാണ് തറവാടി നായരാണെന്ന പ്രയോഗത്തോട് പ്രതികരിക്കാനില്ല അത് പറഞ്ഞവരോട് ചോദിക്കണമെന്നും തരൂർ കോട്ടയത്ത് പറഞ്ഞു കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും തരൂർ വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാം മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവ ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് കോൺഗ്രസിനെ പാവ വിമർശനം ഉന്നയിച്ചത് തുടർച്ചയായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ അഭിജയം കൂട്ടായ്മ നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്റെ തുടർപരാജയങ്ങൾക്ക് വഴിവച്ചു കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും ബാവ പറഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കണമെന്നും തരൂരിനോട് ബാവ ആവശ്യപ്പെട്ടു വേണ്ടി ദില്ലിയിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ബാവയോട് തരൂർ പറഞ്ഞു എൻ എസ് എസിന് പിന്നാലെ ഓർത്തഡോക്സ് സഭയും തരൂരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ദേവലോകം അരമനയിൽ കണ്ടത് കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ തരൂർ കേരളത്തിൽ ബെസ്റ്റ് ഏരിയസ് മാർത്തോമ മാത്യൂസ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തരൂർ സജീവമാകണം കാരണം കോൺഗ്രസ് ശക്തമല്ലാത്തതുകൊണ്ടാണ് തുടർച്ചയായി രണ്ട് തവണ പ്രതിപക്ഷത്തായത് കോൺഗ്രസിന്റെ അപജയമാണ് കേരളത്തിൽ മാറി മാറിയുള്ള ഭരണമാണ് നല്ലതെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ ഐക്യം ശക്തിപ്പെടുത്താൻ തരൂരിനെ കൊണ്ട് സാധിക്കുമെന്ന് കരുതുന്നതായി അദ്ദേഹം ന്യൂസ് ഡെസ്ക്